Hello, எல்லாருக்கும் இந்த மற்றொரு வீடியோலைக்கு சுவாகதம். ചേച്ചിയുടെ വീട്ടിൽ ചെന്നപ്പോൾ എനിക്ക് കഴിക്കാൻ വേണ്ടി പെട്ടെന്ന് തന്നെ ഒരു മിച്ചർ വെച്ചൊരു റെസിപ്പി ഉണ്ടാക്കി തന്നു. ഞാൻ കഴിച്ചപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അപ്പം ഒത്തിരി സമയമൊന്നും വേണ്ട, പെട്ടെന്ന് തന്നെ നമുക്ക് മിച്ചർ ഉണ്ടെങ്കിൽ എല്ലാവർക്കും ഇത് ചെയ്തെടുക്കാവുന്നതാണ്. ഓയിലൊന്നും ഒഴിച്ച് കുക്ക് ചെയ്യേണ്ട കാര്യമേ ഇല്ല. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ എന്തുവായാലും നിങ്ങൾക്ക് കൂടെ ഒന്ന് കാണിച്ചു തരാമെന്ന്. പോകാം നമുക്ക് വീഡിയോയിലേക്ക്. തയ്യാറാക്കാൻ എന്തെല്ലാം ഇൻഗ്രീഡിയൻസ് വേണമെന്ന് നോക്കാം. മിച്ചർ എടുത്തിട്ടുണ്ട്. ചെറിയ സവാള ചെറുതായിട്ട് അരിഞ്ഞത്, ചെറിയൊരു തക്കാളി അരിഞ്ഞത്, ഒരു പച്ചമുളക്. നമുക്കിനി തയ്യാറാക്കാം. നമുക്കിനി ഇത് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഈ പാത്രത്തിലോട്ട് മിച്ചർ ഇട്ട് കൊടുക്കണം. സവാളയും തക്കാളിയും പച്ചമുളകും ചേർത്തിട്ട് ഇത് നല്ലതുപോലെ ഇളക്കി, നമുക്കിത് ഗ്യാസിലൊന്നും വെച്ച് കുക്ക് ചെയ്തെടുക്കേണ്ട കാര്യമൊന്നുമില്ല, എണ്ണയൊന്നും ഒഴിക്കേണ്ട. ഈ രീതിയിൽ നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം. നല്ലതുപോലെ ഇളക്കി തന്നെ നമ്മളിങ്ങനെ കഴിക്കുമ്പം ഈ പച്ച തക്കാളിയും സവാളയും പച്ചമുളകൊക്കെ കടിച്ച് ഈ എരിവുള്ള മിച്ചറും കൂടെ എടുത്ത് കഴിക്കുമ്പം നല്ല രുചിയായിരിക്കും. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നമുക്ക് വൈകുന്നേരം ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ലൊരു റെസിപ്പിയാണിത്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണേ. നിങ്ങൾക്ക് എൻ്റെ ഈ ചെറിയ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ, ഷെയർ ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ. അടുത്തൊരു വീഡിയോ കാണുന്നതിനും വരെ ബൈ ബൈ.